പല ആൾക്കാർക്കും കമ്പനി മാറുന്ന ഒരു കാര്യം പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് എപ്പോഴാണ് ഞാൻ കമ്പനിയിൽ നിന്ന് മാറേണ്ടത് മാറാറായി അല്ലെങ്കിൽ ഈ കമ്പനി എനിക്ക് മാറ്റാറായി എന്നുള്ളത് എങ്ങനെ ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന കമ്പനിക്കകത്ത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ പറയുന്ന മനുഷ്യർ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാര വയ്ക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങളെ മുതലെടുക്കുന്നവരായിട്ട് നിങ്ങളെ പിഴിയുന്നവരായിട്ട് നിങ്ങളെക്കുറിച്ച് കുറ്റവും കുറവുകളും കുഞ്ഞായ്മകളും പറയുന്നവരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സമയമായിട്ടുണ്ട് പിന്നെ അവിടെ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ ചിന്തിക്കും അവർ മാറും അവർ തിരുത്തും ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ വിഷം എന്ന് പറയുന്ന സാധനം എത്ര നന്നാക്കി എടുത്ത് വൃത്തിയാക്കിയാലും അത് ലാസ്റ്റ് വിഷം തന്നെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ മാറുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട ആ കമ്പനിയിൽ നിന്ന് മൂവ് ചെയ്യുക അടുത്ത കമ്പനി പോയി കയറുക നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാൽ അവിടേക്ക് നിങ്ങൾക്കൊരു നല്ല ഒരു എന്താ പറയുക ഇതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു എൻവോർമെൻറ്റ് അവിടെ നിങ്ങൾക്ക് കിട്ടും സോ ഇവരെ നന്നാക്കാനായിട്ട് നിങ്ങൾ പോകുന്നതിന് പകരം മാറുക അടുത്തത് സ്വീറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു സിനോമിനാണ് അതായത് നമ്മുടെ കമ്പനി നമ്മളെ നല്ല രീതിയിൽ അങ്ങ് എന്താ പറയുക പുഷ്പിപ്പിക്കും നല്ല രീതിയിൽ നമ്മളെ നമ്മളങ്ങ് സൂഹിപ്പിപ്പിക്കും നമ്മളെ അങ്ങോട്ട് പൊക്കി വിടും നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും നിങ്ങൾ സൂപ്പറാണ് മനുഷ്യ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് കമ്പനി വേറെ ലെവലിലേക്ക് പോയി നിങ്ങൾ എത്രയേറെ അഭിനന്ദനം അറിയിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ അവരങ്ങ് പറഞ്ഞ് കാട് കയറി എല്ലാം പറഞ്ഞ് നിങ്ങളൊരു വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ ഒപ്പമ്മനെയൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് നിങ്ങൾ ആഹാ ഞാൻ കമ്പനിയിൽ എന്തൊക്കെയോ ആണ് എന്നൊരു തോന്നലുണ്ടാവും പക്ഷേ പൈസയുടെ കാര്യത്തിൽ മോണിറ്ററി ബെനഫിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല ഒരു മെച്ചവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഈ വായ കൊണ്ടുള്ള നിങ്ങളെ സൂചിപ്പിക്കൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ മാനേജേഴ്സ് ആണെങ്കിലും അതിൻ്റെ മുകളിലോട്ടുള്ള പോസ്റ്റിലുള്ളവരാണെങ്കിലും സിഇഒ ആണെങ്കിലും എം ഡി ആണെങ്കിലും വാട്ട് എവർ നിങ്ങളെ സൂഹിപ്പിച്ചങ്ങനെ മയപ്പെടുത്തി ഇങ്ങനെ എന്താ പറയുക സോപ്പിട്ട് നിർത്തി കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും ചില മാനേജ്മെൻറ്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും അതിനകത്ത് നിങ്ങൾ പെടരുത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി മെച്ചമില്ലെങ്കിൽ നിങ്ങളെ സുഖിപ്പിക്കുന്ന എത്ര വലിയ മാനേജ്മെൻറ്റ് ആണെന്ന് പറഞ്ഞാലും ശരി അവിടുന്ന് എസ്കേപ്പ് ചെയ്തോളും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗതി ആയിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് നല്ല മെച്ചമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് പല രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരുമാനമുണ്ട് പക്ഷെ നിങ്ങളുടെ പണി കുറവാണ് പണിക്കകത്ത് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഇല്ല നിങ്ങൾക്ക് കാര്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല ഉണ്ടോച്ചാൽ ഉണ്ട് വളരെ കുറച്ചുള്ളു തുച്ഛമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസേ ഉള്ളൂ അതായത് ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷ സമയവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും നിങ്ങൾ കംഫർട്ടബിൾ ഒരു സ്റ്റേജിലാണ് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതും നിങ്ങൾക്ക് വിടാനായി നിങ്ങൾ പറയും ഈസി ആയിട്ടിരിക്കല്ലേ നമ്മൾ സന്തോഷമായിട്ടിരിക്കല്ലേ നമുക്ക് പണി കുറവല്ലേ നമുക്ക് ടെൻഷൻ കുറവല്ലേ നമുക്ക് വർക്ക് ലോഡ് കുറവല്ലേ വരുമാന ആവശ്യത്തിന് ഉണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മളെന്തിന് ആ ജോലി വിടണം ആ ജോലി വിടുന്നത് തന്നെയാണ് നല്ലത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് നമ്മളെ ഫേസ്ബുക്ക് എത്രയോ പേരെ പിരിച്ചു വിട്ടു അതുപോലെ എന്താണ് ട്വിറ്റർ കുറേ പേരെ പിരിച്ചു വിട്ടു അങ്ങനെ പലതും നമ്മൾ ലൈഫ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് അതായത് പെർഫോം ചെയ്യാത്ത ആൾക്കാർ അമിതമായിട്ട് ശമ്പളം വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാത്ത ആൾക്കാരെ പിരിച്ചു വിടുക കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ പിരിച്ചുവിടും എന്തിനു ഞാൻ ഇത്ര ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവിടെയാണ് സംഭവം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പണി വളച്ച സർവ ഉണ്ട് സോ നിങ്ങൾ ഇപ്പോഴേ നല്ല ജോലി കണ്ടെത്തി മാറിയിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ കരയേണ്ടി വരും കാരണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലി ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഭേദം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് അത്യാവശ്യത്തിന് ഉത്തരവാദിത്തങ്ങളും അത്യാവശ്യത്തിന് എല്ലാ ചുമതലകളും വർക്ക് വർക്ക് ലോഡും ഒക്കെ ആവശ്യത്തിന് സഫീഷ്യൻ്റായിട്ടുള്ള കമ്പനിയിൽ അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്നതാണ് എപ്പോഴും സേഫ് അടുത്തത് വർക്ക് ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്നുണ്ട് വരുമാനം കൂട്ടി കിട്ടുന്നുണ്ട് ഈ സിറ്റുവേഷനൊക്കെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം അല്ലേ പക്ഷേ അത് നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നതെങ്കിലും നിങ്ങളെ ഒരു പൊസിഷനിൽ നിന്ന് ഇറക്കി നിങ്ങളുടെ ചുമതലകൾ പാതിയായിട്ട് വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും വെട്ടിക്കുറച്ചു ഈ പറയുന്ന ചുമതലകൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്തോ അതിന് സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ നിങ്ങളുടെ വരുമാനവും വെട്ടിക്കുറയ്ക്കുകയാണ് ബഹുമാനം കൊട്ടി വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുകയാണ് നിങ്ങളെ താഴ്ത്തോട്ട് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് വിടാറായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൈനാണ് കാരണം എന്താ നിങ്ങളുടെ ചുമതല ഏറ്റെടുക്കാനായിട്ട് വേറെ ആൾക്കാർ വന്നു അല്ലെങ്കിൽ ആ ചുമതലയിൽ ഇരിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കി നിങ്ങളെ വേറൊരു തട്ടിലോട്ട് താഴ്ത്തിയിട്ടു മേലോട്ടല്ല താഴ്ത്തിയിട്ടു എന്തിന് പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കമ്പനിയിൽ നാണല്ലാതെ ജോലി ചെയ്യണം ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകേടായിരിക്കാം അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു തെറ്റായ തീരുമാനമായിരിക്കാം രണ്ടായാലും ഫലം ഒന്നല്ലേ നിങ്ങൾക്ക് ആ കമ്പനിയിൽ പിന്നെ നിങ്ങൾ എന്തിന് പിടിച്ചു നിൽക്കണം മറ്റൊരു കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ അവരിതൊന്നും അറിയുന്നില്ല നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് മാറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്തോ ഒന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് സ്കില്ലുണ്ടോ നിങ്ങൾ സൂപ്പറായിട്ട് എക്സൽ ചെയ്യുന്നുണ്ടോ ഒരു മേഖലയിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലേ സോ താഴത്തോട്ട് തട്ടുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നേരെ അവിടുന്ന് എസ്കേപ്പ് ആവുക പിന്നെ ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് നിൽക്കരുത് അഞ്ചാമത്തതും അവസാനത്തതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ച് അതായത് നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫഷനിനകത്ത് നിങ്ങൾ മികച്ചതായിട്ട് മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എക്സ്പീരിയൻസ് നേടുന്നുണ്ട് എക്സ്പെർട്ടൈസ് നേടുന്നുണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ എക്സലാവുന്നുണ്ട് പക്ഷേ ഇതൊന്നും കമ്പനി കാണുന്നില്ല കമ്പനിയുടെ കണ്ണിൽ ഇതൊന്നും തെളിയുന്നില്ല നിങ്ങൾ നോളജ് അക്യൂർ ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ പൊലിയായിട്ട് മാറുന്നത് കമ്പനി തിരിച്ചറിയുന്നില്ല കമ്പനിക്ക് തിരിച്ചറിയേണ്ട കാര്യമില്ല എന്നാണ് പറയണത് കമ്പനി അല്ലെങ്കിൽ കമ്പനി അത് മൈൻഡ് ചെയ്യുന്നില്ല കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരണ സാഹചര്യത്തിലും അവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം പല രീതിയിലുള്ള റിവെഞ്ച് പല രീതിയിലുള്ള പേഴ്സണൽ റിവെഞ്ചുകൾ പ്രതികാരങ്ങൾ ഇഷ്ടമില്ലായ്മകൾ മേലുദ്യോഗസ്ഥരുടെ അതൃപ്തി ഇങ്ങനെ പല കാരണങ്ങളും ഇതിൻ്റെ കാരണങ്ങളാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിവെന്ന് പറഞ്ഞാലും ഈ പൈസ എന്ന് പറയുന്ന സാധനം ചക്കച്ചൊള എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എത്ര തന്നെ ഉള്ളു പല പല പൊളിറ്റിക്സ് ഓഫീഷ്യൽ എന്തെങ്കിലും ഓഫീസ് പൊളിറ്റിക്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതിനകത്ത് പോയിട്ട് പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ കമ്പനിയിൽ നിന്ന് മൂവ് ചെയ്യുക നമ്മൾ എല്ലാ രീതിയിലും വളർന്നിട്ടും നമുക്കതിൻ്റെ മെച്ചം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കമ്പനിയിൽ നിൽക്കണം സോ ഈ അഞ്ച് കാരണങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളുടെ കരിയറിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ കരിയർ അല്ലെങ്കിൽ ആ പറയുന്ന കമ്പനി നിങ്ങൾക്ക് മാറാനുള്ള സമയമായിട്ടുണ്ട്